കുട്ടിയെ സ്കൂളിൽ കാണാനില്ല. പിന്നെ നിങ്ങൾ എന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് മറക്കണ്ട. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. വളർത്താൻ കുട്ടിയെ കോടതി നിന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്ന് വെച്ച് ഞാൻ അവളുടെ അച്ഛനല്ലാതാവും. ഞാൻ പറയുന്നത് കേൾക്കും. എന്റെ മോളല്ലാതെ എനിക്ക് ആരുമില്ല. അവളെ എന്റെ അടുത്ത് നിന്ന് പിരിക്കരുത് പ്ലീസ്. രശ്മി നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞിട്ട് 5 നിമിഷമായില്ല. ആ വേദന താങ്ങാൻ നിനക്കാവുന്നില്ല അല്ലേ? 5 വർഷമായി അവളെ കാണാൻ കൊതിച്ച് എന്നെ ഒരു നോക്കു പോലും കാണാൻ അനുവദിക്കില്ല. നീ വാശി പിടിച്ചപ്പോ എനിക്കുണ്ടായ വേദനയെ കുറിച്ച് നീ ആലോചിച്ചോ? ഇല്ല, കാരണം നീ വലിയ പണക്കാരിയല്ലേ. മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. പിന്നെ എന്നോട് പ്രതികാരം ചെയ്യാൻ എന്റെ മോളെ തന്നെ കരുവാക്കരുത്. അത്തരം നീചനല്ല ഞാൻ. കുറച്ചു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കണം. എനിക്ക് അവളെ ഊട്ടണം, താരാട്ടണം, എന്റെ മനസ്സിന്റെ ദാഹം തീരുന്നതുവരെ. നീ എന്നെ കുറിച്ച് ആ കുരുന്നു മനസ്സിൽ വളർത്തിയ തെറ്റായ ധാരണകൾ എനിക്ക് തിരുത്തണം. അതുവരെ നീ കാത്തു നിന്നേ പറ്റൂ. ഗുഡ് ബൈ. ഇല്ല, ഞാൻ തോൽക്കില്ല. എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. മേഡം പറഞ്ഞിട്ടാണ് ഞാൻ രശ്മിയെ കൂട്ടിച്ചെന്നത്. അച്ഛനെ കാണില്ല, പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചതുമില്ല. ഈ വിവരം പറയാൻ വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോൾ രശ്മിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് നടന്നത്. നുണ, ഇത് മുഴുവൻ നുണയാണ്. പണത്തിന് വേണ്ടി ഇവരെന്റെ കുട്ടിയെ വിറ്റു. അച്ഛനെന്ന് പറഞ്ഞു വന്ന ആർക്കും എന്റെ മോളെ കൊടുത്തു. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പേനയോ പെൻസിലോ അല്ല, ഞാൻ നൊന്തുപെറ്റന്റെ കുഞ്ഞിനെയാണ്. യു മസ്റ്റ് ആൻസർ ഫോർ മൈ ലോസ്. പ്ലീസ് കാം ഡൗൺ. ക്ഷോഭിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാഡം, നിങ്ങൾക്ക് ശാന്തമായിരുന്നു ഇതൊക്കെ പറയാം. ഞാനോ ഡ്രൈവറോ വന്നാലല്ലാതെ കുട്ടിയെ അയക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ ഇങ്ങനെ വേറെ ആൾ വന്ന് കൊണ്ടുപോയി. എല്ലാറ്റിനെയും കോടതി കയറ്റി. ഞാൻ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ സൽപ്പേരിന് കളങ്കം വരാൻ ഞാനും അനുവദിക്കില്ല. അങ്ങനെ കോടതി കയറേണ്ടി വന്നാൽ സമാധാനം പറയാൻ എനിക്കറിയാം. ആഹാ, ആ സമാധാനം എനിക്കൂടി അറിഞ്ഞാൽ കൊള്ളാം. രശ്മിയെ അന്വേഷിച്ച് ഇന്ന് ഇവിടെ വന്നിരുന്നത് നിങ്ങളുടെ ഭർത്താവായിരുന്നില്ലേ? എന്താ ഒന്നും ഉണ്ടാത്തത്? കുട്ടിയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അയാൾ കുട്ടിയുടെ അച്ഛനല്ലെന്നാണ് നിങ്ങളുടെ വാദം എങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ അനാവശ്യം പറയരുത്. അതാദ്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങളാണ്. ഈ നിൽക്കുന്നത് ഒരു പാവപ്പെട്ട അധ്യാപികയാണ്. പണത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു എന്നവരോട് കയർത്തത് എന്തിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് ഞാൻ പറയാം. പണക്കൊഴുപ്പിന്റെ കൂടുതൽ കൊണ്ട്. പാവങ്ങളുടെ നേരെ ആർക്കും എന്തും പറയാമല്ലോ. കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും പരാതിപ്പെട്ടുള്ളൂ. ഞാൻ അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പോകാം. For more updates, like, comment, subscribe to our channel.